ഏകദേശം 1.5 കിലോമീറ്റർ താഴ്ന്ന് നമുക്ക് ഇദ്ദേഹത്തിന് ഒഴുകി നടക്കുന്നതായിട്ടാണ് കാണാൻ പറ്റിയത്. 30 മീറ്ററോളം താഴ്ചയുണ്ട് ചന്ദ്രഗിരി പുഴയും പാലവുമായിട്ട്. 40 മീറ്റർ ആഴത്തിൽ ചാടി കഴിഞ്ഞാൽ ആദ്യത്തെ താഴ്ചയിൽ തന്നെ താഴ്ന്നു പോകേണ്ടതാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്ന ആള് തന്നെയാണ്. നമസ്കാരം. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു യുവാവിനുണ്ടായ അനുഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. കാസർഗോട്ടെ ചന്ദ്രഗിരി പുഴയുടെ ആഴങ്ങളിലേക്ക് ജീവിതം അവസാനിപ്പിക്കാനായി എടുത്തു ചാടിയ നീലേശ്വരത്തെ സുനിൽകുമാർ എന്ന യുവാവിനാണ് ഞെട്ടിപ്പിക്കുന്ന അനുഭവം ഉണ്ടായത്. അദ്ദേഹം പാലത്തിൻ്റെ മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടിയെങ്കിലും സുനിൽ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നില്ല. ഇതാണ് സുനിലിനുണ്ടായ വലിയൊരു അനുഭവം. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സുനിൽകുമാർ എന്ന വ്യക്തിയെ മരണത്തിന് വിട്ടു നൽകാത്ത ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കാസർഗോട്ടെ ഫയർ റെസ്ക്യൂ സേനാംഗങ്ങൾ. മരിക്കണമെന്ന് ആഗ്രഹത്തോടെ കാസർഗോഡ് ചെമ്മനാട് പാലത്തിൽ നിന്നും ചന്ദ്രഗിരി പുഴയിലേക്ക് എടുത്തു ചാടിയ സുനിൽകുമാർ പിടിച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ സമയത്തിൻ്റെ വില എന്താണെന്നും കൂടി ഈയൊരു ഓപ്പറേഷനിലൂടെ ഫയർ റെസ്ക്യൂ ടീം അറിയിക്കുകയാണ്. മാത്രമല്ല കൃത്യമായ ഇൻഫർമേഷൻ അതിൻ്റെ വാല്യൂ എത്രയാണെന്നും കൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും സുനിൽകുമാറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഫയർ റെസ്ക്യൂ ടീം അംഗങ്ങളോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് അനിൽകുമാർ പി, അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസറാണ്. അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. അല്ലേ, ഇന്നലെ ഉച്ചയോടുകൂടി 1:50 കൂടിയാണ് ഈ മെസ്സേജ് നമുക്ക് കിട്ടുന്നത്. ചന്ദ്രഗിരി പാലത്തിൽ നിന്ന് ഒരാൾ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്, ഒഴുകിപ്പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് കിട്ടിയത്. അതോടൊപ്പം അദ്ദേഹം നമ്മൾ കോൺടാക്ട് ചെയ്ത നമ്പർ അൻവത്ത് അല്ലേ, അൻവിത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അവിടെ നദിക്കരയിൽ ഫെൻസിങ് ചെയ്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാരനാണ് ഈ മെസ്സേജ് നമുക്ക് തരുന്നത്. ഇതൊക്കെ സൗണ്ട് കേട്ടയാൾ നോക്കിയപ്പോൾ ഒരാളിങ്ങനെ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ചാടി എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി നടക്കുന്നൊരു വീഡിയോ ആണ് അയാൾ നമുക്ക് പെട്ടെന്ന് മെസ്സേജായിട്ടും അറിയിച്ചത്. അവിടെ തന്നെ നമ്മൾ ഇവിടുന്ന് കാസർഗോഡ് നിന്ന് വാട്ടർ റെസ്ക്യൂ ടീം ഇവിടെ നിന്ന് പുറപ്പെട്ടു, സ്കൂബ വാനുമായിട്ട് പുറപ്പെട്ടു. ഞങ്ങളവിടെ ചെന്ന് നദിയുടെ റൈറ്റ് സൈഡിൽ നമ്മൾ സ്കൂബ വാൻ ഇറക്കി. നാട്ടുകാരും അവിടുത്തെ ബാക്കി സിവിൽ ഡിഫൻസ് അംഗങ്ങളും കൂടി ചേർന്ന് നമ്മൾ പെട്ടെന്ന് ബോട്ടിറക്കി ഈ സ്ഥലത്തേക്ക്, അവർ പറഞ്ഞ ഈ അൻവത്ത് പറഞ്ഞ സ്ഥലത്തുകൂടി നമ്മൾ സെർച്ചിങ്ങിന് പോയി. പക്ഷേ 1.5 കിലോമീറ്റർ താഴ്ന്ന് നമുക്ക് ഇദ്ദേഹത്തിന് ഒഴുകി നടക്കുന്നതായിട്ടാണ് കാണാൻ പറ്റിയത്. ഈ സുനിൽകുമാർ ഈ ചന്ദ്രഗിരി പുഴയുടെ ചരിത്രം എന്നാൽ അവിടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആ പാലത്തിൽ നിന്നും ചാടിയ ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. അതായത് ഉദ്ദേശം ഈ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ചന്ദ്രഗിരി പുഴയിൽ നിന്നും ഏകദേശം 2-3 കിലോമീറ്ററോളം മാറി തുരുത്ത് വരെ ഇദ്ദേഹത്തിൻ്റെ ബോഡി, വീണ്ടും 1 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ കടലാണ്. എങ്ങനെയാണ് ഇത് രക്ഷപ്പെട്ടത്? ഇത് ഇദ്ദേഹത്തിന് ചെറിയൊരു കയ്യിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, അതിൽ കമ്പിയിട്ടിട്ടുണ്ട്. കാലിൽ ഒരു കാലിലും ഫ്രാക്ചർ ഇട്ടിട്ടുണ്ട്. ആളല്പം ബോഡി വെയിറ്റ് കൂടിയാണ്. സാധാരണ വെള്ളത്തിലേക്കുള്ള ചാട്ടത്തിൽ 40 മീറ്ററോളം താഴ്ചയുണ്ട് ചന്ദ്രഗിരി പുഴയും പാലവുമായിട്ട്. 40 മീറ്റർ ആഴത്തിൽ ചാടി കഴിഞ്ഞാൽ ആദ്യത്തെ താഴ്ചയിൽ തന്നെ താഴ്ന്നു പോകേണ്ടതാണ്. ആ താഴ്ചയിൽ നിന്ന് പൊന്തി വന്ന ശേഷം പിന്നെ ഇയാൾ മുകളിൽ വന്ന ശേഷം ഇയാൾ പിന്നെ താരാൻ ശ്രമിച്ചിട്ട് താഴ്ന്നില്ലെന്നാണ് അദ്ദേഹം പിന്നെ നമ്മോട് പറയുന്നത്, രക്ഷപ്പെട്ടത് നമ്മൾ വോട്ട് കയറ്റിയതിന് ശേഷം പറയുന്നത്. ഞാൻ മരിക്കാനായിട്ട് ചാടിയതാണ്, പക്ഷേ എനിക്ക് ജീവിതം അടുത്തുപോയി, ഞാൻ ഇനി ജീവിച്ചിരുന്നൊരു കാര്യമില്ല, കാരണം എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ആരും ഒരു ജോലി തരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ മരിക്കാനായിട്ട് ചാടിയാണ്. സ്റ്റിക്ക് മുകളിലുണ്ടായിരുന്നു, പാലത്തിന് മുകളിൽ സ്റ്റിക്ക് ഉണ്ടായിരുന്നു. പിന്നീടാണ് അവർ കണ്ടതെന്നവർ പറയുന്നത്, ഇദ്ദേഹം നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അവിടെ വന്ന് നിന്നിരുന്നു. പലരും കണ്ടിരുന്നു, എന്താ നിൽക്കുന്നതെന്ന് ചോദിക്കണമെന്ന് പലരും വിചാരിച്ചു. പക്ഷേ ഒരു പക്ഷേ അവരുടെ ആരുടെയെങ്കിലും ചോദ്യങ്ങളിൽ നിന്ന് ഇദ്ദേഹം ഇതിന് പിന്മാറിയനായിരുന്നു. എല്ലാവരും മാറി, വാഹനങ്ങളെല്ലാം മാറിയ സമയമാണ് ഇദ്ദേഹം എടുത്ത് ചാടുന്നത്. അതേ ഒഴുകിപ്പോയി എങ്ങനെയെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് കുറച്ച് ഷർട്ടും പാൻസും ഒക്കെ ഇങ്ങനെ എയർ ബലൂൺ പോലെ പൊങ്ങി നിന്നു, ഒരു ലൈഫ് ജാക്കറ്റ് പോലെ പൊങ്ങി നിന്നിരുന്നു. അത് വെള്ളത്തിൽ താഴ്ന്നാൻ ശ്രമിച്ചിട്ട് താഴ്ത്താൻ പറ്റിയില്ല. സാധാരണ ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാൽ ഡ്രസ്സ് പൊങ്ങിക്കിടന്നാൽ പെട്ടെന്ന് താരത്തില്ല. അതൊരു എയർ ബലൂൺ പോലെ ഒരു ബലൂൺ പോലെ പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് താഴ്ന്നു പോകത്തില്ല. അതിൽ നിന്ന് പൊന്തി വരാം നമുക്ക് പെട്ടെന്ന് പറ്റും. അപ്പോൾ വന്ന് വല്ല കിണറിലൊക്കെ ആണെങ്കിൽ പൈപ്പ് ലൈനിലോ മറ്റോ പിടിച്ച് കിടക്കാൻ പറ്റും. പക്ഷേ ഇദ്ദേഹം ചാടിയ സ്ഥലം ഒരു നല്ല ആഴമുള്ള സ്ഥലവും നല്ല ഡെപ്തുള്ള സ്ഥലമാണ്. ഇതുവരെയും ചന്ദ്രഗിരി പുഴയിൽ നിന്ന് ചാടി ഒരു ബോഡിയായി മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത് 12 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ ഒഴുകി നടക്കാറുള്ളൂ. പക്ഷേ ഇദ്ദേഹം പൊങ്ങി വന്നതിന് ശേഷം ബോഡി ഇങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു. ഏകദേശം ഞങ്ങൾ ബോട്ടിറക്കി ആ ഒരു 1.5 കിലോമീറ്റർ ചെന്ന് തുരുത്ത് എത്താറായപ്പോഴത്തേക്കാണ് അവിടെ ഇത്തിരി സ്പീഡ് കുറഞ്ഞു, വെള്ളത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു. ചന്ദ്രഗിരി പുഴ ഒരു 25 മീറ്റർ സ്പീഡിലാണ് ചന്ദ്രഗിരി പുഴ വെള്ളം വാട്ടറിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. ആ സ്പീഡിൽ ഒഴുകിപ്പോയി അതേ 1.5 കിലോമീറ്റർ പോയി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബോട്ട് ഓടിച്ചത് 4 മിനിറ്റിനകത്ത് തന്നെ ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. അടുത്തെത്തിയപ്പോൾ പൊങ്ങിക്കിടക്കാൻ പോയി നമ്മൾ വെച്ച് മരിച്ചുപോയി എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ മരിച്ചു പോയാൽ എത്ര പെട്ടെന്ന് ബോഡി പൊങ്ങില്ലല്ലോ. ഇല്ല, അപ്പോൾ നിങ്ങൾ ഇത് വേറെ ബോഡി എന്ന് വിചാരിച്ചോ? അല്ല, ഇത് എന്ത് സംഭവിച്ചു? മിറാക്കിൾ പോലെ എന്തോ സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ. ഇത് എന്തോ ഒരു മിറാക്കിളാണിത് ശരിക്കും പറഞ്ഞാൽ. മരിച്ചു എന്നുള്ള പ്രതീക്ഷ തന്നെ നമ്മൾ പിടിക്കുന്നത്. വെള്ളം കുടിച്ച് മരിച്ചിട്ട് ചിലപ്പോൾ അതിനു മുമ്പ് ചിലപ്പോൾ അറ്റാക്ക് വന്നാൽ പൊങ്ങി മരിക്കാം. ചാട്ടത്തിൽ തന്നെ അറ്റാക്ക് വന്നാൽ വെള്ളം കുടിക്കണമെന്നില്ലല്ലോ, പിന്നെ വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പല ബോഡികളും നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഉടനെ തന്നെ പൊന്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ പരിശോധിക്കുമ്പോൾ അവർ പറയും ഇത് ചാട്ടത്തിൻ്റെ ആഘാതത്തിൽ ആദ്യമേ തന്നെ അറ്റാക്കായി,
അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കില്ലല്ലോ, അങ്ങനെ സംഭവിക്കാൻ, അങ്ങനെ സംഭവിച്ചു എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. സുനിൽകുമാറിൻ്റെ അടുത്തേക്ക് നിങ്ങൾ എത്തി, ബോട്ടുമായിട്ട് അടുത്തെത്തി, അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന കാഴ്ച എന്താണ്? അദ്ദേഹം കൈകൾ ഇങ്ങനെ മലർത്തി, കാലുകൾ നീട്ടി, ഇങ്ങനെ വെള്ളത്തിൽ ഒരു ജലാസനത്തിൽ ജലാസനം ചെയ്യുന്ന പോലെ അങ്ങനെ ഒഴുകി, ഒരു ബോഡി പൊങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒഴുകി പോകും, യാതൊരു അനക്കവും ഇല്ലാതെ ആ ഒഴുക്കിൻ്റെ ഫ്ലോയ്ക്ക് അനുസരിച്ച് പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വെള്ളം അല്ല, ആള് വെള്ളം കുടിച്ചിട്ടില്ല ഇതായിരുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയം കുറച്ച് വെള്ളം അദ്ദേഹത്തിൻ്റെ വായിലും മൂക്കിലും ഒക്കെ അദ്ദേഹം പിടിച്ച് കയറ്റുന്ന സമയത്ത് നമുക്ക് ഉണ്ടായി. പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവനക്കാർ ഉടനെ തന്നെ അതെല്ലാം റിമൂവ് ചെയ്തു, ബ്രീത്തിങ് അല്ലെങ്കിൽ അതിൻ്റെ ശ്വാസമെല്ലാം ചെയ്തപ്പോൾ ആൾ ഓക്കെ ആയി. ഒരു രണ്ട് ചുമയൊക്കെ ചുമച്ചപ്പോൾ മൂക്കിലും വായിലും കയറിയ വെള്ളമൊക്കെ പുറത്ത് പോയി. അദ്ദേഹത്തിനെ പിന്നെ അവിടുന്ന് ഒരു 1.5 kilometer ബോട്ട് നമ്മൾ ഓടിച്ച് പോരണമെന്ന് ഉടനെ തന്നെ ആംബുലൻസിന് ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അത് നാട്ടുകാരുടെയും മറ്റ് സിവിൽ ഡിഫൻസിൻ്റെയൊക്കെ നല്ല സഹകരണം ഉണ്ടായിരുന്നു. ജീവനക്കാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു അതിൽ നമുക്ക് കിട്ടിയത്. മെസ്സേജ് കറക്റ്റായിരുന്നു, അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഈ അൻവത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ ഫെൻസിങ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അയാൾ തന്ന മെസ്സേജ് വളരെ കറക്റ്റായിരുന്നു. അദ്ദേഹം പറഞ്ഞ റൂട്ടിൽ മാത്രമേ നമ്മൾ സെർച്ച് നടത്തി പോയുള്ളൂ, ആ റൂട്ട് മാത്രമേ നമ്മൾ ഉപയോഗിച്ചുള്ളൂ. പോകുമില്ല, ഇവിടെ കൃത്യമായ ഒരു മെസ്സേജ് നമുക്ക് തന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നമുക്ക് വിത്തിൻ സെക്കൻഡ്സിനകത്ത് നമുക്ക് അവിടെ എത്തി രക്ഷിക്കാൻ പറ്റിയത്. സാർ, ഈ നീലേശ്വരം ഓർച്ച സ്വദേശി നമ്മുടെ സുനിൽ 44 വയസ്സ് സുനിൽ ശ്രമിച്ചത്, അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതിൻ്റെ ജീവിതം ജോലി ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട്, കാലം നല്ല ജോലി ചെയ്തുകൊണ്ട് ആയിരിക്കും. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, എന്നെക്കുറിച്ച് മീഡിയയിലോ മറ്റൊന്നും പ്രചരിപ്പിക്കരുത്. എൻ്റെ വീട്ടിൽ അനിയനെ പോലും വിളിക്കേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്, മെസ്സേജ് കൊടുക്കേണ്ടെന്നാണ് പറഞ്ഞത്, ഞാനങ്ങ് വീട്ടിൽ പൊയ്ക്കൊള്ളാമെന്നാണ് പറഞ്ഞത്. എന്നാലും എനിക്ക് ഇതിൽ നിന്നൊരു മോചനം കിട്ടിയ പോലെയാണ് അയാൾ, കാരണം ജോലി ചെയ്യാൻ പറ്റില്ല, കൈ ഒരു കൈ ഒരു കൈയും കാലും സ്വാധീനവും ഇല്ലാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിതം നൈരാശ്യം കൊണ്ട് ചാടിയതാണ്. ഒരു ജോലിയില്ല, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ്, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തെ ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചു. അങ്ങനെയാണ്, അതാണ് പലരും ആത്മഹത്യ ചെയ്യാനെന്ന കാരണം ഇത് തന്നെയാണല്ലോ. എല്ലാത്തിനും ആത്മഹത്യ, ഏത് പാലങ്ങളിൽ നിന്ന് ചാടിയിട്ടുള്ളവർ എല്ലാവരും ആത്മഹത്യ ശ്രമിച്ചു. ഇതുവരെ ഇത് രക്ഷപ്പെട്ടത് നമ്മുടെ സേനയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഇത്രയും 1.5 kilometer ഒരു ബോഡി ഒഴുകിപ്പോയി അല്ലെങ്കിൽ ഒരാൾ ഒഴുകിപ്പോയി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ സേനയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണെന്നാണ് എൻ്റെ 25 years എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു മിറാക്കിൾ പോലെ സംഭവിച്ചു, നമ്മളെ രക്ഷകനായിട്ട് എത്തുകയും അദ്ദേഹത്തെ രക്ഷിക്കുകയും. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്ന ആൾ തന്നെയാണ്, പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ താരാൻ ശ്രമിച്ചിട്ട് താരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എനിക്കിതിൽ പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ മരണത്തിലേക്ക് നമ്മൾ വെള്ളത്തിൽ അബദ്ധത്തിൽ വീണാൽ പോലും, കുട്ടികളുടെ അടുത്ത് പറയാനോ അല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കുന്നതോട് പറയാൻ പോകുന്നു, നമ്മൾ ഒരിക്കലും പേടിച്ച് കൈകാലുകളിട്ട് അടിക്കുമ്പോൾ മാത്രമേ നമ്മൾ താഴ്ന്നു പോകുന്നുള്ളൂ. നമ്മളതിൽ ഫ്ലോട്ട് ചെയ്ത് കിടന്നാൽ ഇദ്ദേഹത്തിൻ്റെ അനുഭവം ഉണ്ട്, ഫ്ലോട്ട് ചെയ്ത് കിടന്നാൽ ഒരിക്കലും വെള്ളത്തിൽ താഴ്ന്നു പോകുന്നില്ല. പ്രത്യേകിച്ചും ഉപ്പുവെള്ളത്തിൽ ഒരിക്കലും താഴ്ന്നു പോകാൻ ചാൻസ് കുറവാണ്. ഇവിടെ ഉപ്പുവെള്ളം അല്ലല്ലോ, ചന്ദ്രനിൽപ്പുഴ കുറച്ച് താഴ്ച എന്നാലേ ഉപ്പുവെള്ളം ആവുന്നുള്ളൂ. ഈ വീണ ഭാഗത്തൊന്നും ഉപ്പുവെള്ളമൊന്നും അല്ല, കുറച്ച് താഴോട്ട് എന്നാൽ തുരുത്തി എന്ന് കഴിഞ്ഞാൽ പിന്നെ കടലിലെ ഉപ്പുവെള്ളമാണ്, അതിൽ താരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒഴുകി പോകുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും ഡീപ്പുള്ള ഒരാളിൽ ഇതിൽ ഒഴുകി പോകാത്തതെന്ന് പറഞ്ഞാൽ അതേ ഫ്ലോട്ട് ചെയ്ത് കൈകാലുകൾ അടിച്ചോ അല്ലെങ്കിൽ അടിക്കാൻ പറ്റാത്ത സ്വാധീന കുറവ് കൊണ്ടോ ആയിരിക്കും. അതായത് അദ്ദേഹത്തിന് ഈ അംഗവൈകല്യം ഉള്ളതുകൊണ്ട് വലിയ രീതിയിൽ കൈയിട്ട് അടിക്കാൻ പറ്റിയില്ല, അതൊരു സ്വാധീനമായിരിക്കും. അയാൾ ഫ്ലോട്ട് ചെയ്ത പോലെ കൈകൾ നിവർത്തി, കാലുകൾ നിവർത്തി വടി പോലെ അങ്ങ് കിടന്ന് ഒഴുകി പോവുകയാണ് ചെയ്തത്. അപ്പോൾ വെള്ളത്തിൽ വീഞ്ഞിട്ട് വീഴുമ്പോൾ നമ്മൾ ഈ അവസരങ്ങളിൽ ഈ രീതിയിലുള്ള ഇത് ചെയ്താൽ മതി. നമ്മൾ മലന്ന് കിടക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൈകാലുകളുടെ അടിയിൽ ഉയർത്താതെ രക്ഷപ്പെടാൻ ഉയർത്തി വിളിക്കാതെ നമ്മൾ ഫ്ലോട്ട് ചെയ്യുകയോ, നാൽക്കാലികൾ എന്ത് വെള്ളത്തിൽ വീണിട്ട് എത്രയോ കിലോമീറ്ററുകൾ ഒഴുകിയ വേഷം നീന്തി രക്ഷപ്പെടുന്നുണ്ട്, അവർ കാലുകളോ കൈകളോ മുകളിലേക്ക് ഉയർത്തുന്നില്ലല്ലോ, തലമാർത്തേ ഉയർത്തി പിടിക്കുന്നുള്ളൂ. നമ്മുടെ ശ്വാസനാളം വെള്ളത്തിന് മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും എന്നുള്ളൊരു ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഈ. സുനിൽകുമാർ ജീവിതം അവസാനിപ്പിക്കാനായി മരിക്കാൻ ശ്രമി ആത്മഹത്യ ചെയ്യാൻ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ദൈവത്തിന് അദ്ദേഹത്തിന് ആവശ്യമില്ല, അദ്ദേഹത്തിന് മരണം ആവശ്യമില്ല, അദ്ദേഹത്തോട് ജീവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണക്കാരായ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ റെസ്ക്യൂ ടീം, ഫയർ റെസ്ക്യൂ വാട്ടർ റെസ്ക്യൂ ടീം, അവരൊക്കെ വലിയ രീതിയിൽ ഒരു ഇതിനു വേണ്ടിയുള്ള പ്രയത്നം നടത്തിയിട്ടുണ്ട്. ചന്ദ്രയപ്പുഴയുടെ ഭാഗത്ത് നമുക്ക് ഒരുപാട് ഇതുണ്ട്, ഇങ്ങനെയുള്ള ബോഡികളൊക്കെ പോയി കഴിഞ്ഞാൽ അത് എവിടെ ഏത് ഭാഗത്ത് കാണും അല്ലെങ്കിൽ എന്നെവിടെയാണ് താരുന്നത് എവിടെ എത്തും എന്നുള്ള നമുക്കൊരു മെസ്സേജ് തരുന്ന കറക്റ്റ് കുറച്ച് ആൾക്കാർ ആ നദിയുടെ പരിസരവാസികളുണ്ട്, അവരുടെ നാട്ടുകാരുടെ സിവിൽ ഡിഫൻസ് അംഗങ്ങളുണ്ട്, അവരുടെ എല്ലാം ഒരു പിന്നീട് എഫർട്ട് ആണ് ഇതിന് നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. അതായത് ഇപ്പോൾ ഞാൻ റിപ്പോർട്ടറായ എൻ്റെ വീട് തന്നെ ഈ ചന്ദ്രഗിരി പുഴയുമായി അടുത്താണുള്ള വീടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ആത്മഹത്യകൾ ഈ ഒരു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ഡെഡ് ബോഡി എടുക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ അവസരം ഉണ്ടാകുന്നത്. പക്ഷേ ഇത്ര നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇതൊരു അത്ഭുതകരമായുള്ളൊരു സംഭവമായിട്ടാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാൾ പോലും ചന്ദ്രഗിരി പുഴയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല. അവരെ ഒന്നെങ്കിൽ 100 or 200 kilometer അപ്പുറമുള്ള ഉടുപ്പി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയാണ് പതിവ്. ചിലപ്പോൾ കാസർഗോഡ് നെല്ലിക്കുന്ന് പ്രദേശത്ത് തളങ്കര പ്രദേശത്തൊക്കെ മൃതദേഹങ്ങൾ കണ്ടെത്താറുമുണ്ട്.
അപ്പോൾ ഇതൊരു വലിയൊരു അത്ഭുതം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അംഗവൈകല്യം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രം ലൈഫ് ജാക്കറ്റ് പോലെ മാറി, അതായത് ബലൂണ് എയർ കയറിയിട്ട് ബലൂണ് പോലെ ആയി മാറിയത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ഇപ്പോൾ അത് ചെയ്യേണ്ട എന്ന് ചെയ്തു പോയത് അബദ്ധമായി എന്നൊരു തോന്നുന്നു. അദ്ദേഹം കയറിയ ശേഷം അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് അത് തോന്നി, കാരണം അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് വെളിപ്പെടുത്തിയോ എന്നെ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നിരാശ ചെയ്ത് തെറ്റായിപ്പോയി എന്നൊരു തോന്നലുണ്ടായി. കാരണം ആത്മഹത്യ സേവനം ചെയ്തിട്ട് ഒരാൾ ഒരു വെള്ളത്തിൽ വീണിട്ട് ആത്മഹത്യ ചെയ്തില്ല, ഇത്രയും ദൂരം ഒഴുകിപ്പോയി, വലിയ 500 മീറ്റർ വീതിയുള്ള ഒരു ചന്ദ്രഗിരി പുഴ വീണിട്ട് അയാൾ പിന്നെ ഒഴുകി മരണത്തിലേക്ക് പോകാൻ പറ്റിയില്ല, അപ്പോൾ തിരിച്ച് ജീവിതത്തിലേക്ക് കയറി വന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു നിരാശയായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊരു ഇദ്ദേഹം ഒരു മെസ്സേജായിട്ട് ഇതെല്ലാവർക്കും മീഡിയ വഴി കൊടുക്കുകയോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ 12 മണിക്കൂർ കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നമുക്ക് സ്കൂബ ടീം വന്നാൽ മാത്രമേ പിന്നെ നമുക്ക് ഇന്ന് റിക്കവറി ചെയ്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. ടോട്ടൽ ആക്ഷൻ സമയം എത്ര എടുത്തിരുന്നു സാർ? നമ്മൾ 15 മിനിറ്റിനകത്ത് എല്ലാ പരിപാടിയും നമ്മൾ ഹോസ്പിറ്റലിൽ. അതായത് ഒരു പ്രത്യേക കാര്യം, വലിയൊരു അത്ഭുതം അവിടെയും കൂടി നടന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഹൈവേയുടെ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹൈവേയുടെ ജോലി നടന്നുകൊണ്ടിരിക്കുക, ഈ ഒരു വാഹനം അവിടെ എത്തുക എന്നുള്ളത് തന്നെ, ഈ ചന്ദ്രഗിരി പുഴയോരത്ത് എത്തുക എന്നുള്ളത് തന്നെ വലിയൊരു റിസ്ക്കാണ്. കാരണം അത്രയും നാരോ റോഡുകളൊക്കെ കടന്നു വേണം ഈ ഒരു അഗ്നിശ റെസ്ക്യൂ ടീമിന് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും തന്നെ വളരെ ഭംഗിയായി നിർവഹിച്ചു. 4.5 മിനിറ്റ് സുനിലിൻ്റെ അടുത്തേക്ക് എത്തി ഈ ബോട്ട്. നമ്മൾ അവിടെ ഇറക്കി ഒരു 5 മിനിറ്റിനകത്ത് തന്നെ ബോട്ട് നമ്മൾ നാട്ടുകാരുടെ സഹകരണത്തോടെ അവിടെ ഇറക്കി, ഞങ്ങൾ അത് ഓട്ടിച്ചു. ആ അദ്ദേഹം പറഞ്ഞു തന്ന വഴി, ഏത് ആ റൂട്ട് കറക്റ്റ് ഒഴുകിപ്പോയ റൂട്ട് വഴി ഞങ്ങൾ തിരഞ്ഞു തന്നപ്പോഴാണ് തുരുത്തിനടുത്ത് എത്താറായത്. അവിടുത്തെ അല്പം സ്പീഡ് കുറഞ്ഞു, തുരുത്തെത്തുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഫ്ലോട്ടിങ് കുറയുമല്ലോ, അവിടെ ഒരു ഇത് കറക്കം ഉണ്ടാകും വെള്ളത്തിന് ഒരു അല്ലേ. അപ്പോൾ അവിടെ പതുക്കെ കറങ്ങി കറങ്ങി മാത്രമേ പോകാറുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ആ തുരുത്ത് കഴിഞ്ഞ് രണ്ട് ഏത് ഭാഗത്തേക്ക് മാറിയെങ്കിലും നമുക്ക് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടലായി പിന്നെ നമുക്ക് ഇദ്ദേഹത്തിനെ കണ്ടെത്താനോ ഒന്നും പറ്റില്ല. പിന്നെ അതിൻ്റെ സെർച്ചിങ് 2 ദിവസം 3 ദിവസം കഴിഞ്ഞാണ് നമ്മൾ സാധാരണ ഈ ഇത് ചില സ്ഥലം കിലോമീറ്ററോളം കഴിഞ്ഞ് മംഗലാപുരത്ത് നിന്നും ഉടുപ്പിയിൽ നിന്നൊക്കെ പണ്ട് ബോഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരിക്കൽ ആത്മഹത്യ ശ്രമിച്ച് പരാജയപ്പെട്ടൻ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ചെയ്യില്ല. ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതോട് സാറിന് എന്താ പറയാനുള്ളത്? സാറിന് ജീവിക്കുന്നത് ശ്രമിക്കുന്ന മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഒരു അഡ്വൈസ്, ഏതെങ്കിലും ഒരു ആളിൻ്റെ അഡ്വൈസ് നമ്മൾ തേടണം. എന്ന് ചെയ്യുന്നത് എനിക്ക് പ്രയാസം എന്നുള്ളത് അത് ചെയ്യുക, അല്ലെങ്കിൽ സംസാരിക്കണം മീഡിയ വഴിയോ അല്ലെങ്കിൽ മറ്റ് ചാനലുകൾ വഴിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയോ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളിത് മാറും. ഇദ്ദേഹം പാലത്തിൽ നിന്ന് ചാടാൻ ശ്രമിച്ച 1-2 പേര് ചോദിക്കണമെന്ന് വെച്ചു. പിന്നെ ഇത് ഇയാളാണ് ചാടിയെന്ന് പറഞ്ഞ് ഇയാൾ പാലത്തിൽ നിൽക്കുന്ന ഈ വടിയും പോകുന്ന സ്റ്റിക്കും നിൽക്കുന്നതാണ് പലരും ചോദിക്കണമെന്ന് വെച്ചു. പക്ഷേ ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് അതിൽ നിന്ന് പിന്നെ അപ്പോഴത്തെ ആ ഇത് ആത്മഹത്യാ പ്രവണത പിന്മാറി എന്നാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ട്. അതായത് ഇദ്ദേഹം അവിടെ ചാടാൻ നിൽക്കുമ്പോൾ പലരും ഇദ്ദേഹത്തിൻ്റെ ഒരു അസ്വാഭാവികത കണ്ടിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ചോദിച്ചില്ല. ചിലപ്പോൾ ആ രീതിയിൽ ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇയാൾ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിയുമായിരുന്നു എന്നാണ് സാർ പറയുന്നത്. അതുതന്നെയാണ് സംസാരിക്കുക, നമ്മൾ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുക, പ്രയാസങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ അറിയിക്കുക, തൻ്റെ സങ്കടങ്ങൾ തീർക്കാൻ മറ്റുള്ളവർ സഹായം തേടുക. പ്രത്യേകിച്ച് നമ്മൾ ജനങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇതുപോലുള്ള ഒരുപാട് അംഗവൈകല്യമുള്ളവരും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാധീനം കുറവുള്ളവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, അവരും ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്, അവരും ഇവിടെ ജീവിക്കേണ്ടവർ തന്നെയാണ്. അപ്പോൾ അത്രക്കാരെ കൂടി നമ്മുടെ കാരുണ്യത്തിൻ്റെ കൈകൾ നീട്ടുക, അവരുടെ പ്രയാസങ്ങൾ, അയൽ വീട്ടിലെ പ്രയാസം എന്താണെന്ന് അയൽക്കാരൻ അറിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. തൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ വീട്ടിലെ പ്രയാസങ്ങൾ എന്തെന്ന് ഈ വീട്ടുകാർ അറിഞ്ഞാൽ നമ്മുടെ ഭൂമിയിലെ പ്രശ്നങ്ങൾ തീർന്നു. ഇപ്പോൾ വലിയ മതിലൊക്കെ കെട്ടിയിട്ട് നമ്മൾ നമ്മുടെ കുടുംബം എന്ന രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയതാണ് പലർക്കും പലതും സംസാരിക്കുന്ന ഒരവസ്ഥ മാറിപ്പോയത്. അല്ല സാർ, എല്ലാവരും ഒരു മതിൽക്കെട്ടിനകത്ത് ഒരു ജീവിതം ചുരുക്കിക്കളഞ്ഞു. പഴയകാലത്ത് അങ്ങനെയല്ല, ഒരു ചെറിയ വേലിയുണ്ടാവും, അപ്പുറത്തെ ഇപ്പുറത്തെ പിന്നെ റോസമ്മയായാലും ഇപ്പുറത്തെ ശ്രീദേവി ആണെങ്കിലും അപ്പുറത്തെ ഐഷുമ്മയാണെങ്കിലും പരസ്പരം ഇത് സംസാരിക്കുമായിരുന്നു. ഇന്ന് ആ സംസാരമില്ല, എല്ലാം ഒരു മതിൽക്കെട്ടിനകത്തും ഒരു TV-ക്കകത്തും ചുരുങ്ങിപ്പോയി. അപ്പോൾ സംസാരിക്കുക, നമ്മുടെ പ്രയാസങ്ങൾ മറ്റുള്ളവർ അറിയട്ടെ, അവർക്ക് അവർ പറയും പരസ്പരം, നമുക്ക് അവർക്കൊരു പ്രയാസമുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ അവർക്ക് തോന്നലുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഒരുപക്ഷേ സുനിൽ കുമാറിനോട് ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇതിലേക്ക് പോയില്ലായിരുന്നു. ഈ ഹാൻഡിക്യാപ്ഡായ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ യുവനക്ഷേമ സംഘടനയുടെ തലത്തിൽ എന്തെങ്കിലും ഒരു ജോലി, ലോട്ടറി വിൽപ്പന പോലെയോ 3-wheeler കൊടുത്തതിന് ശേഷം ലോട്ടറി വിൽപ്പന പോലെയോ അല്ലെങ്കിൽ മറ്റേ പച്ചക്കറി കടയോ എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടായിരുന്നെങ്കിൽ അതെ. അപ്പോൾ ഇത് ഒരു ജോലിയും വിളിക്കുന്നില്ല എന്നാണ്, ഒരു ജോലിക്കും എന്നെ ആരും സ്വീകരിക്കുന്നില്ല ഹാൻഡിക്യാപ്. ഇത് ആവുന്നുണ്ട് വലിയൊരു സംഘടന, അതാണ് വെറുതെ വേണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്, ജോലി വേണമെന്നാണ് അത്രേ പറഞ്ഞുള്ളൂ.
അത്രേ ആവശ്യപ്പെടുന്നുള്ളൂ. എൻ്റെ ജോലി വരുമാനമുള്ള എന്തെങ്കിലും ജോലി എനിക്ക് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം കൊണ്ടാണ് ഈ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ഞങ്ങൾക്ക് നേരത്തെ ഈ സുനിലിൻ്റെ പേര് പുറത്ത് പറയണം ആഗ്രഹം ഉണ്ടായിരുന്നില്ല, സുനിലിനും അത് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പറയുക എന്നുള്ളത് ഇപ്പോൾ നിർബന്ധിത, കാരണം എല്ലാ മാധ്യമങ്ങളിലും ഈ ഒരു വീഡിയോ വിഷ്വൽസൊക്കെ ഏകദേശം വന്നു കഴിഞ്ഞു, സോഷ്യൽ മീഡിയയിലും ഈ വിഷ്വൽസൊക്കെ വന്നു കഴിഞ്ഞു, ആരാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഇത് മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ സുനിലിൻ്റെ പേര് ഞങ്ങൾ പറയാൻ നിർബന്ധിതായത്. സുനിലിനെ അറിയുന്ന സുഹൃത്തുക്കൾ, അതിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ എത്രയും പെട്ടെന്നൊരു കൗൺസിലിങ്ങിന് വിധേയമാക്കുക, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രയാസം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പ്രതിവിധി കണ്ടെത്തുക. നിങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക, അതല്ലെങ്കിൽ നാട്ടിലെ ക്ലബ്ബ് അല്ല പഞ്ചായത്ത് പ്രമാണിമാർ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അവരൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾ സുനിൽകുമാറിന് ഒരു ഈ അംഗവൈകല്യം ഈ പരിമിതിക്കുള്ളിൽ നിന്നത് അവരുടെ ന്യൂനതകളുടെ ഞാനിടയിൽ സുനിൽകുമാർ എന്ന് വിളിച്ചു പോവാണ്, അത് ഇവിടുത്തെ ഒരു DYSP പേരായിരുന്നു, അത് അങ്ങനെ വിളിച്ച് അങ്ങനെ വന്നുകൊണ്ട് സുനിൽ എന്നാണ് പേര്. അപ്പോൾ സുനിലിൻ്റെ പ്രയാസം നിങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുക, ഒരു പ്രതിവിധി കണ്ടെത്തുക. അത് സുഹൃത്തുക്കളോടാണ് പറയുന്നത്. സാർ, വേറൊരു ഒരു പരാതി എന്തെന്നാൽ ഇവിടുത്തെ ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി. അത് ഹൈവേ വികസനമായിട്ട് നമ്മുടെ BSNL കേബിളുകളെല്ലാം അവർ ഇത് മാറ്റിയപ്പോൾ അത് കുഴിച്ചപ്പോഴത്തേക്ക് കേബിളുകളെല്ലാം പൊട്ടി ഒരു 6 മാസമായി. ഇപ്പോൾ ഇത് ഹൈവേ വികസനം എന്ന് തുടങ്ങി അന്ന് മുതൽ നമ്മളെ ടെലഫോൺ തകരാറിലാണ്. പല സ്ഥലത്തും വിളിച്ചാൽ ഇവിടെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ റിങ് ചെയ്യുന്ന എടുക്കുന്നില്ല. അങ്ങനെയല്ല, നമ്മുടെ പ്രൊസീജിയർ അനുസരിച്ച് രണ്ട് ബെല്ല് റിങ് ചെയ്യാനേ പാടുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ വിളിക്കുന്ന ആളിനെ കംപ്ലയിൻറ്റ് ചെയ്യുക, എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല എന്ന്. ഇത് നമ്മുടെ ലാസ്റ്റ് ബെല്ലും അടിച്ച് നിന്നതിന് ശേഷം പിന്നെ അവർ വിളിച്ചിട്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ സെർച്ച് ചെയ്ത ശേഷം നമ്പറുകൾ കണ്ടെത്തി ഓഫീസർമാരെ കണ്ടെത്തി ആ മെസ്സേജ് കിട്ടി പിന്നെ അത് സ്റ്റേഷനിൽ കിട്ടുമ്പോൾ ഒരുപാട് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഇത് ഈ ലാൻഡ് മാർക്ക് ഇപ്പോൾ ഓപ്റ്റിക്കൽ ഫൈബറിലേക്ക് മാറി പുതിയ കൊണ്ടുവച്ചു, പക്ഷേ അതും കറണ്ട് പോകുമ്പോൾ ഫോൺ കിട്ടത്തില്ല. കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അതിന് വേണ്ട പിന്നെ ഇത് വേണം, ഇൻവെർട്ടർ സംവിധാനങ്ങൾ വേണം, ഫോണിലേക്ക് മാത്രമുള്ള ഇൻവെർട്ടർ സംവിധാനങ്ങൾ വേണം, ബാറ്ററി അതിൻ്റേതായി. അതും ഒരു വർഷം 2 വർഷം കഴിയുമ്പോൾ അതും ബാക്കപ്പ് കഴിഞ്ഞ് പോകും. അതുകൊണ്ട് അതിനെക്കാട്ടി നല്ലത് പുതിയത് മൊബൈൽ സംവിധാനത്തിലേക്ക് മാറുന്നത്, പുതിയ ടെക്നോളജി അനുസരിച്ച് പുതിയ മൊബൈൽ സംവിധാനത്തിൽ വളരെ നല്ല നിർദ്ദേശമാണ്. കാരണം ആധുനിക കാലഘട്ടത്ത് മൊബൈലിൻ്റെ പ്രസക്തി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സമയമാണ്. എല്ലാവരും ഏത് എമർജൻസിയും എല്ലാവരും ഉപയോഗിക്കുന്നത് ഇപ്പോൾ മൊബൈലായിട്ട് മാറി. അപ്പോൾ എന്തുകൊണ്ട് പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് അത് മാറ്റി നിർത്തേണ്ട കാര്യമില്ല? ഇല്ല, ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പം അത് തന്നെയാണ്, ഒരു മൊബൈൽ ഒരു നമ്പർ. എല്ലാ സർക്കാർ ഓഫീസുകളിലും ലാൻഡ് ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല, അതൊരു ഒരു പരാതിയായിട്ടാണ് പറയുന്നത്. അതെ, അവിടെ കിട്ടില്ല. ഇല്ല, ഇവിടെ എമർജൻസി 101 വിളിച്ചാൽ കിട്ടുന്നില്ല. അത് മൊബൈലിന്നായാലും ലാൻഡ് ഫോണിന്നാലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനു സർവീസ് എന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ഇതുകൊണ്ട് പിന്നെ എന്താ ജനങ്ങൾക്ക് ഉപകാരം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സമയത്ത് വിളിക്കുമ്പോൾ ആ സമയത്തിനാണല്ലോ വില. ഇന്നലെ പറഞ്ഞാൽ ആ വിളിച്ച കറക്റ്റ് സമയത്തിന് അദ്ദേഹത്തിന് കിട്ടി, നമുക്ക് 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്താൻ പറ്റി, 4 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അതിനെ റിക്കവറി ചെയ്തു, 5 മിനിറ്റ് തിരിച്ച് എത്തിച്ചു. അപ്പോൾ അത് ആ ഒരു ടൈമിനാണല്ലോ, ഒരു ജീവൻ രക്ഷിക്കേണ്ടതിൻ്റെ വില ആ ഒരു ഫോണിൻ്റെ മെസ്സേജിലൂടെയാണ്. 15 മിനിറ്റ് നിങ്ങൾ എത്താൻ 3 മിനിറ്റിലേക്ക് വൈകിട്ടോ എത്തിപ്പോയനായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിനെ കണ്ടെത്താൻ നമുക്ക് പറ്റില്ലായിരുന്നു, മറ്റൊരു വാർത്തയായിരിക്കും നാളെ നമ്മൾ കൊടുക്കേണ്ടി വരികയായിരുന്നു. അതെ അതെ, അതുണ്ടായനായിരുന്നു. അപ്പോൾ ഫോണ് നമ്മൾ പറയുന്ന മൊബൈൽ ഫോണിലേക്ക് അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലേക്ക് ഈ ഓപ്റ്റിക്കൽ ഫൈബർ സംവിധാനം പോലെ മറ്റ് മൊബൈൽ സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ, നമുക്ക് നിർദ്ദേശിക്കാൻ, മീഡിയ വഴി നിർദ്ദേശിക്കുന്ന ആ ഒരു നിർദ്ദേശമായിട്ട് മാത്രം പറയുകയാണ്. ഇത് നമ്മൾ വളരെ നല്ല നിർദ്ദേശമാണ്. ഇത് ഇതിൻ്റെ അധികം വേണ്ടപ്പെട്ട അധികാരികൾ അത് പരിഗണിക്കുക, അത് അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമായ കാരണം. കാരണം ഇപ്പോൾ എല്ലായിടത്തും വികസനവുമായി ബന്ധപ്പെട്ട് പലവിധ പ്രയാസങ്ങളും കേബിളിങ്ങിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ, ജനങ്ങൾക്ക് ഓഫീസസിന് എത്തിച്ചേരാൻ സാധിക്കുന്നത് മൊബൈലിലൂടെയാണ്. അപ്പോൾ ആ ഒരു സംവിധാനത്തിലേക്ക് മാറാനുള്ള നിർദ്ദേശം വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയട്ടെ. മാത്രം സാർ, ഇതിന് ആർക്കെങ്കിലും നന്ദി പറയാനുണ്ടോ സാർ? നന്ദി പറയാൻ ആ വിളിച്ച എന്താ അത് കണ്ട് അത് അദ്ദേഹത്തിന് തോന്നിയ വിളിച്ച ആളാണ് അൻവത്ത്. അദ്ദേഹം ഫെൻസിങ് ജോലിക്കാരനാണ്, തീരത്ത് നദീതീരത്ത് ഫെൻസിങ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം ഇതിന് കണ്ട് പെട്ടെന്ന് അത് തോന്നി നമ്മുടെ 101 തന്നെ വിളിച്ച് പെട്ടെന്ന് മെസ്സേജ് തരാനും അത് വാട്സപ്പ് വഴി നമുക്ക് തരാനും ഇത് ഒഴുകിപ്പോയ ദിശ കാണിച്ച് തരാനും ഒക്കെ ഒരു ഇത് കാണിച്ച അദ്ദേഹത്തോടും, പിന്നെ നമ്മളെ സഹായിച്ച ചെമ്മനാട് പിന്നീട് ചന്ദ്രഗിരിപ്പുഴത്തെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ബോട്ട് സ്കൂബ വാൻ ചെന്ന് കഴിഞ്ഞാൽ അത് ബോട്ടിൽ നിന്നൊക്കെ ഇറക്കുന്നതിനൊരു ടൈമിംഗ് ഉണ്ട്. പക്ഷേ ഒക്കെ പെട്ടെന്ന് നാട്ടുകാരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, ജീവനക്കാരുടെ സഹായം കൊണ്ട് മാത്രം പറ്റില്ല. ഇത് ഇറക്കുക, സെറ്റ് ചെയ്യുക, എഞ്ചിൻ ഘടിപ്പിക്കുക, അത് വിത്തിൻ സെക്കൻഡ്സിനകത്ത് നമ്മൾ സെർച്ചിങ് നടത്തുക, അതെല്ലാം നാട്ടുകാരുടെയും അവിടെ സിവിൽ ഡിഫൻസും കുറച്ച് നമ്മുടെ കാസർഗോഡ് നല്ല ടീം വർക്കുണ്ട്. എന്ത് മെസ്സേജ് ഉണ്ടായാലും എന്തൊരു അപകടം ഉണ്ടായാലും അവരപ്പോഴേ തന്നെ നമ്മളെ അറിയിക്കും, ലൊക്കേഷനും എല്ലാം ഇട്ട് തരും. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ല, കാരണം ഈ ജില്ലക്കാർ ഇതിൽ കുറവാണ് ജോലി ചെയ്യുന്നത്, എല്ലാവരും മറ്റുള്ള ജില്ലക്കാരാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ല.
മെസ്സേജും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് എപ്പോഴും കോൺടാക്ട് ചെയ്ത് നമുക്ക് സ്ഥലത്ത് എത്താനുള്ള ഈ അടുത്ത് നടന്ന അഗ്നിബാധ ആയിരുന്നാലും പമ്പിനെതിരെ നടന്ന വലിയ അഗ്നിബാധ ആയിരുന്നാലും നമുക്ക് പെട്ടെന്ന് എത്തിയത് സിവിൽ ഡിഫൻസും അവിടുത്തെ ആൾക്കാരുടെയും ഒരു കൂട്ടായ്മ പ്രവർത്തനം തന്നെയാണ്. നാട്ടുകാരുടെ ഒരു സഹകരണമാണ് എല്ലാത്തിൻ്റെ രക്ഷാപ്രവർത്തനം ആദ്യം ഇറങ്ങുന്നവരാണല്ലോ. അവരുടെ ഒരു സഹകരണമാണ് നമുക്ക് ഇതിൽ കൂടുതൽ പ്രയോജനം തരുന്നത്. കാസർഗോഡ് പോലീസും ഉണ്ടായിരുന്നു, കാസർഗോഡ് പോലീസ് ഉണ്ടായിരുന്നു കൂടെ ഇവരുടെയൊക്കെയാണ്. നന്ദി പറയുന്നത്, നന്ദി പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും നമ്മളെല്ലാവരും ഒന്നാണ്. ആ പരസ്പരം എല്ലാവരും ഒന്നിച്ച് കഴിയുന്നവരാണ്, എല്ലാ പ്രയാസങ്ങൾക്കും ഒന്നിച്ച് നേരിടുന്നവരാണ്. എന്തായാലും സാറിന് ഒരു ആഗ്രഹം ഉണ്ടാവും, കാരണം ഇത്രയും സഹായിച്ച ഇത്രയും പെട്ടെന്ന് ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ച അത് ചരിത്രത്തിൽ ആദ്യമായിട്ട്. എൻ്റെ നേരത്തെ പറഞ്ഞു, എൻ്റെ അനുഭവത്തിൽ തന്നെ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചന്ദ്രഗിരി പുഴയിൽ നിന്നും ഒരാൾ രക്ഷപ്പെടുക. അത് ആ ഒരു വലിയൊരു നേട്ടത്തിന് നാട്ടുകാരും കൂടി അർഹരാണ്. അതുകൊണ്ട് നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺകുമാർ സന്തോഷമാണ്? തീർച്ചയായിട്ടും നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും മേലെ കൊണ്ട് നമ്മളെ കൊണ്ട് രക്ഷിക്കാൻ പറ്റുകയാണ് നമ്മുടെ ആഗ്രഹം. ഇതുപോലെ ജീവൻ രക്ഷിക്കുമ്പോഴാണ് സന്തോഷം വരുന്നതല്ലേ? എപ്പോഴെങ്കിലും ഈ മൃതദേഹം കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടോ? സങ്കടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. നമ്മളെ ഏത് ഇതെടുക്കാനും നമുക്ക് സങ്കടം തന്നെയാണ്. ഒരു ജീവൻ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അത് സന്തോഷം തന്നെയാണ്. അത് നമ്മളെ സേനയെ സംബന്ധിച്ച് എല്ലാവരുടെയും സ്ഥിതി അങ്ങനെ തന്നെയാണ്. സാർ, എപ്പോഴെങ്കിലും ഒരു മൃതദേഹം കണ്ടിട്ട് എപ്പോഴും വല്ലാത്ത രീതിയിൽ സങ്കടപ്പെട്ടു പോയ എന്തെങ്കിലും അവസ്ഥ ഉണ്ടോ? അങ്ങനെ ഉണ്ടാവാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമോ? അത് ഞാൻ ചോദിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസം പല പ്രയാസങ്ങൾ നേരിട്ട് കാണുന്നവരാണ്. അതെ അതെ. ചിലപ്പോൾ തീ പിടിച്ചതും അതല്ലെങ്കിൽ വെള്ളത്തിൽ വീണതും ഇങ്ങനെ മരണങ്ങളൊക്കെ ഒരുപാട് കാണേണ്ട ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്നോ, അതല്ലെങ്കിൽ അത് നേരിടാനുള്ള തയ്യാറുണ്ടാകുമോ? നേരിടാനുള്ള മനഃശക്തി ഉണ്ടാകുമോ? നേരിടാൻ നമ്മൾ എന്തായാലും തയ്യാറാണ്. നമ്മൾ ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഇത് ചില വർക്കുകൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥകളുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചയായ മനുഷ്യനെ വാഹനങ്ങളിടിച്ച് പച്ചയായ റോഡിൽ കിടന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വാരിയെടുത്ത് പല പാഴ്സുകളെ പോലും ബക്കറ്റിലാക്കി ഞങ്ങൾ കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഇത്രയ്ക്ക് ഈ ഒരു കാഴ്ചയും നമ്മുടെ എന്താ പറയുന്ന ഈ കൈ ഉണ്ടല്ലേ നമ്മൾ അതിനെയെല്ലാം എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഭക്ഷണം വാരി തിന്നുമ്പോൾ ആ ഒരു രൂപവും മറ്റേ അതിൻ്റെ ഒരു എന്താ മണവും നമ്മുടെ കയ്യിൽ നിലനിൽക്കുക. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഭക്ഷണം ഉപേക്ഷിച്ചിട്ടുണ്ട്. വന്നിട്ട് പിന്നെ അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർക്ക് വരികയാണ്, നമ്മൾ പോയി തിരിച്ചു വന്നിട്ട് നമുക്ക് ആ ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഒരു ജോലിയിൽ എത്രത്തോളം തൃപ്തരാണ്? ജോലി തൃപ്തനാണെന്ന് വെച്ചാൽ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് വെച്ചാൽ വലിയ കാര്യമാണ്. അപ്പം ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കത് വലിയൊരു പുണ്യമാണ്, ഒരാളുടെ ജീവൻ രക്ഷിക്കുക, അതുപോലെ പ്രവർത്തനങ്ങൾ ഭാഗമാവുക. ഏറ്റവും ജീവൻ രക്ഷി മരണത്തെക്കാളും നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ജീവൻ തിരിച്ചു കിട്ടുമ്പോഴാണ് ഏറ്റവും സന്തോഷം നിങ്ങൾ മുഖത്ത് ഉണ്ടാകുന്നത് ആ ഒരു സമയത്ത്. അതെ അതെ. ഇന്നലത്തെ തന്നെ നമ്മൾ ഒരിക്കലും ജീവനോട് രക്ഷിക്കാൻ പറ്റുന്നില്ല രീതിയിലല്ല നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഒരാൾ പോയി ഒഴുകിപ്പോയി മിക്കവാറും മരിച്ചിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അയാളെ ജീവനോട് കിട്ടിയപ്പോൾ നമുക്കും അത് വലിയ സന്തോഷമായിരുന്നു. സന്തോഷമായി. എന്ത് തോന്നുന്നു? പേര് പറയാൻ വിട്ടുപോയി. അരുൺ എം കെ ആണ്, ഇത് പ്രസാദ് സാറാണ് SFRO. എക്സ്പീരിയൻസ് ഞാൻ ജീവിതത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ ഇപ്പം എന്തെങ്കിലും അഗ്നി ഉണ്ടായിക്കഴിഞ്ഞാൽ വീടിന് ആള് ഇറക്കിയിട്ടുണ്ടാവും. പക്ഷേ വെള്ളത്തിൽ വീഴുന്നു, അത് കുളത്തിന് വീണ്ടും ചിലപ്പം നമുക്ക് ഒരു പരിധി ഉണ്ടാവും. കുളത്തിന് ഈ പുഴയ്ക്കൊരു പരിധിയില്ല. കുരട്ടപ്പുഴം ഈ പറഞ്ഞ പോലെ കടലാണ്, ഒഴുക്കുള്ളതാണ്. നമ്മൾ ഡിങ്കി പോലും നമുക്ക് വർക്ക് ചെയ്യാൻ നേരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റൂല. അടിയിൽ ഒഴുക്ക് കൂടും തോറും നമ്മളെ ഇമ്പല്ലർ കറങ്ങുന്ന പ്രശ്നം ഉണ്ടാവും. അപ്പം ഡിങ്കി ഫ്രണ്ട് കൊണ്ട് പൊങ്ങാൻ സാധ്യതയുണ്ട്. അത് ഡിങ്കി ഡ്രൈവ് ചെയ്ത് അതായത് നമ്മളെ ഈ ഡിങ്കിക്കകത്തുള്ളവരെ ജീവൻ അതേപോലെ നമുക്ക് രക്ഷിക്കേണ്ട ഉണ്ടാവും. ഡിങ്കിക്കകത്ത് 5-6 ജീവനുണ്ട്. ഇയാളെ ജീവൻ രക്ഷിക്കണം. ഇയാളെ പോയത് കണ്ടിട്ടുണ്ട്. ഈ ഇതിൻ്റെ അകത്തുള്ളവർക്ക് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒഴുക്കിനൊന്ന് കടലിന് പോയാൽ ജീവൻ പോവില്ലേ. അപ്പം അതിന് വേണ്ടി പ്രയത്നിച്ച ഡ്രൈവ് ചെയ്ത സാറുണ്ട്. അദ്ദേഹത്തിന് നമ്മളെ ക്രൂവിൻ്റെ പേരിൽ ഒരു നന്ദിയുണ്ട്. ആരാണ് പേര്? ശഗദ് ബോട്ട് ഓപ്പറേറ്റർ. ബോട്ട് ഓപ്പറേറ്റർ അതെ. എല്ലാവരും ഓപ്പറേറ്റ് ചെയ്യും എങ്കിലും ഒഴുക്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പ്രത്യേക കഴിവ് വേണം. ഒഴുക്കിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്താനും തിരിച്ച് ഒഴുക്കിനെതിരെ ബോട്ട് കൊണ്ടുവരുന്നതിനും നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതും നമ്മൾ ആ റെസ്ക്യൂ സമയവും നമ്മൾ തിരിച്ച് കരക്കെത്തിച്ചാലേ ഇദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു എഫർട്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക താങ്ക്സ് കൊടുത്തേ പറ്റത്തുള്ളൂ. എന്തായാലും ആ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ച കഴിഞ്ഞ ഈ ഒരു ടീമിന് വലിയ അഭിനന്ദനങ്ങൾ നേരുന്നു. മാത്രമല്ല ഇപ്പോൾ ഇവർ ഉച്ചഭക്ഷണം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നൊന്നും ഇവർക്ക് ഉറപ്പില്ല, എന്നാലൊരു പ്രതീക്ഷയാണ് ആ ഭക്ഷണം കഴിക്കാമെന്നുള്ളത്. എപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും ഇവർക്ക് ഇവിടുന്ന് പോകാനുള്ള വിളിയെത്തും. ഇത് തന്നെയാണ് ഇവരുടെ ജീവിതം. ഏറ്റവും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കൊച്ചാക്കാൻ വേണ്ടി പറയുന്നതല്ല, കൈക്കൂലിയില്ലാത്ത സേവനം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. അവർക്ക് ജീവൻ മാത്രമാണ് പ്രാധാന്യം. ഒരു ടാങ്ക്സ് പോലും കേൾക്കാൻ അവർ നിൽക്കില്ല. അവർ അവരുടെ ജോലി പൂർത്തിയാക്കി അവർ തിരിച്ചെത്തും.
ഒരു ടാങ്ക്സ് ആയിട്ട് പോലും അവർക്കൊന്നും വേണ്ട. അതുപോലത്തെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ മറ്റൊരു താല്പര്യമില്ല, ജീവൻ മാത്രമാണ്. അപ്പോൾ ഇവരെ അഭിനന്ദിക്കേണ്ടതും ഇവർ ചെയ്ത പ്രവൃത്തി ജനങ്ങളിൽ എത്തിക്കേണ്ടതും അത് അറിയിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സേനാ അംഗങ്ങൾക്ക് വലിയൊരു സല്യൂട്ട് തന്നെ നൽകാം. നന്ദി, നമസ്കാരം.